അത് നമ്മൾ ഓരോ ഓരോ കെട്ടണം. ഒരു ദിവസം കൊണ്ട് രാവിലെ തീരില്ല. ഒരു ദിവസം ഇപ്പം നമ്മൾ ലെതർ എടുത്ത് വെള്ളത്തിൽ നനച്ചിട്ടാണ് ചെയ്യണത്. ചെയ്തിട്ട് ഒന്നോ രണ്ടു ദിവസം ഉണങ്ങണത്. ഉണങ്ങി കഴിഞ്ഞിട്ട് മൂന്നാല് ദിവസം കഴിയുമ്പോൾ അത് ടൈറ്റ് ചെയ്തിട്ട് മഷിയിടും. പുരാണകീടം നമ്മൾ കല്ലുണ്ട്, കല്ല് നമ്മളിടിച്ച്, ഞാനിപ്പോൾ ഇതായിട്ട് തന്നെ ഇടിച്ചെടുക്കണതാണ്. നമ്മളെ ഉരലിൽ ഇടിച്ചെടുത്തിട്ട് ചോറ് മിക്സ് ചെയ്തിട്ട് അത് ലെതറിൽ നമ്മൾ ഉരച്ച് തേക്കും. അത് ഒന്നൊന്നര മണിക്കൂർ പിടിക്കും. അത് മഷി അത് പിടിക്കാനായിട്ട് അയാളാണ് നാദം കിടക്കണം. പത്തിരുപത് വർഷമായി വർക്ക് ചെയ്യണേ. അപ്പോൾ വേറെ ഒരു കീഴിലാണ് വർക്ക് ചെയ്യുന്നത് വെച്ചു. ഞാൻ സ്വന്തമായിട്ട് തുടങ്ങി അഞ്ചാറ് കൊല്ലോട്ട് ഇവിടെ തന്നെ വീട്ടിൽ തന്നെ ചെയ്യണം. മരം ഏറ്റവും നല്ല കണിക്കൊന്നാണ്. ഇപ്പോൾ ഒറിജിനലായിട്ടാണെങ്കിൽ നമ്മൾ ലെതറ് സോർട്ട് ചെയ്ത് പോയി എടുത്ത് നമ്മൾ ഇവിടെ തന്നെ വീട്ടിൽ തന്നെ ഉണക്കണം. വീടിൻ്റെ സൗകര്യത്തിൽ മേടിക്കാൻ കിട്ടും. പക്ഷെ അത് കിട്ടിയിട്ട് നമുക്ക് അത്ര നാച്ചുറലായിട്ട് കൊടുക്കാൻ പറ്റില്ല. കൊല്ലത്തു നിന്ന് തിരുവനന്തപുരം നമ്മളെ ഇതായിട്ട് വന്ന ആൾക്കാരോട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത്ര ആത്മാർത്ഥമായിട്ട് അവരോട് നമ്മൾ നാടൻ സാധനം ചെയ്തോളൂ. വീട്ടിൽ നിന്ന് ചെറുപ്പം മുതൽ തന്നെ ഞാൻ അമ്മയുടെ വീട്ടിൽ നിന്ന് വളർന്നത്. തബല ഞങ്ങളുടെ ഫാമിലി മൊത്തം അമ്മയുടെ വീട്ടുകാർ കംപ്ലീറ്റ് തബലയുടെ. അതിനോട് താല്പര്യം തോന്നി. ഞാൻ സ്കൂളിൽ വരെ കട്ട് ചെയ്തിട്ട് ശരിക്കും കഴിഞ്ഞ ദിവസം കൂടി പറഞ്ഞു. ഞാൻ പറയപ്പോഴും പറയാമെന്ന് സ്കൂൾ വരെ കട്ട് ചെയ്തിട്ട് ഞാൻ ഈ വർക്കിന് വേണ്ടി എനിക്ക് ഇത് പഠിക്കണമെന്നുള്ള ഭയങ്കര വാശിയായിപ്പോയി. എങ്ങനെയാണ് വർക്ക് ചെയ്യണത് എന്നൊക്കെ അങ്ങനെ താല്പര്യം കൊണ്ട് അങ്ങനെ ഇതിനകത്ത് ചെന്ന് ഞാൻ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ടൈമിൽ നേരം ഈ വർക്ക് പഠിക്കാൻ വേണ്ടി ഒളിച്ച് അവിടെ സ്കൂളിൽ നിന്ന് കട്ട് ചെയ്ത് പോയിട്ട് അവ കടയിൽ പോയിരിക്കുമായിരുന്നു. അപ്പോൾ അടിച്ച് ഇപ്പം ആ വർക്ക് കൊണ്ട് നമ്മൾ ജീവിക്കണം.